हलो फ्रेंड्स या विनोद अड़कावत्तूर ई वीडियो या षेर नमेल वीडी निरंतर वैद्युति एवं वैद्युत नील सदासमय प्रवर्ती और मेषीन आ मेषि पेरान जनरेटर अब इन वीडियो नाम पिशोध जनरेटर कुछ अब वीडियो स्वागत വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഒരു യന്ത്രമാണ് ഇത്. ഇന്ന് ലോകത്തെമ്പാടുമായി മനുഷ്യർ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഏതാണ്ട് ഭൂരിഭാഗവും ജനറേറ്ററുകളാണ് ഉൽപാദിപ്പിക്കുന്നത്. ഫാക്ടറികളിലെ യന്ത്രങ്ങളെ ചലിപ്പിക്കുവാനും വീടുകളെ പ്രകാശമാനമാക്കുവാനും ഗൃഹോപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുവാനും ഒക്കെ തന്നെ ഈ ജനറേറ്ററുകൾ അവ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയിലൂടെ ശക്തി പകരുന്നു. ഒരു കൈക്കുള്ളിൽ ഒതുക്കാവുന്ന ജനറേറ്ററുകളും നിലവിലുണ്ട്. ചില ശാസ്ത്രോപകരണങ്ങളിൽ ഒരു സൂചിയെ ചലിപ്പിക്കുവാൻ വേണ്ട ശക്തി മാത്രം ഉൽപാദിപ്പിക്കുന്ന ജനറേറ്ററുകളും നിലവിലുണ്ട്. മറ്റു ചില ജനറേറ്ററുകൾ ഒരു ഗ്യാരേജിന്റെ വലിപ്പം ഉള്ളവയാണ്. ഇപ്രകാരമുള്ള ഒരു ജനറേറ്ററിന് 3 ദശലക്ഷം വരെ ആളുകൾ പാർക്കുന്ന ഒരു നഗരത്തിന് വേണ്ട വൈദ്യുതി മുഴുവൻ നൽകാനാവും. ജനറേറ്ററുടെ വലിപ്പം കിലോവാട്ടായിട്ടാണ് അളക്കുന്നത്. 1000 വാട്ട് ചേർന്നാൽ 1 കിലോവാട്ട് ആവുന്നു. അതായത് 100 വാട്ടിന്റെ 10 ബൾബുകളെ പ്രകാശിപ്പിക്കുവാൻ ആവശ്യമായ വൈദ്യുതി എന്നർത്ഥം. ഒരു വലിയ ജനറേറ്ററിന് 1 ദശലക്ഷം കിലോവാട്ടിലും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനാവും. പ്രധാനമായും 2 ജനറേറ്ററുകളാണ് ഉള്ളത്. ഡയറക്റ്റ് കറണ്ട് DC ജനറേറ്ററുകളും ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC ജനറേറ്ററുകളും. DC ജനറേറ്ററുകൾ നേർരേഖയിൽ ഒഴുകുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. AC ജനറേറ്ററുകളിൽ നിന്നുള്ള വൈദ്യുതി 1 സെക്കൻഡിൽ തന്നെ പല പ്രാവശ്യം ദിശ മാറി ഒഴുകുന്നു. ഇന്ത്യയിൽ AC കറണ്ടാണ് ലഭ്യമായിട്ടുള്ളത്. ഒരു ജനറേറ്റർ ഒരിക്കലും ഊർജത്തെ സൃഷ്ടിക്കുന്നില്ല. യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുക മാത്രമാണ് ഇവ ചെയ്യുന്നത്. ഓരോ ജനറേറ്ററിനും അതിന് യാന്ത്രികോർജം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഡീസൽ എഞ്ചിന്റെയോ മറ്റെന്തെങ്കിലും യന്ത്ര സംവിധാനത്തിന്റെയോ സഹായം കൂടിയേ തീരൂ. ഉദാഹരണമായി ഒരു വാഹനത്തിലെ ജനറേറ്റർ ആ വാഹനത്തെ ചലിപ്പിക്കുന്ന യന്ത്രത്തിന്റെ തന്നെ സഹായം മൂലമാണ് പ്രവർത്തിക്കുന്നത്. ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡെ 1831 കണ്ടെത്തിയ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനറേറ്ററുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു കമ്പിച്ചുരുൾ ഒരു കാന്തത്തിനടുത്തുകൂടി ചലിപ്പിക്കുകയോ കാന്തത്തെ കമ്പിച്ചുരുളിനടുത്തുകൂടി ചലിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് ഫാരഡെ കണ്ടെത്തി. ഈ പ്രക്രിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സാധാരണ ഇനം ജനറേറ്ററുകളിൽ ഒരു കാന്തവും കുറച്ച് കമ്പിച്ചുരുളുമായിരിക്കും ഉണ്ടായിരിക്കുക. കാന്തത്തിന് ചുറ്റും ശക്തി അനുഭവപ്പെടുന്ന സ്ഥലത്തെയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. കാന്തത്തിന്റെ ശക്തി ഏറുന്നതോടെ കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയും വർദ്ധിക്കുന്നു. ഒരു ജനറേറ്ററിന് 2 പ്രധാന ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു ആർമേച്ചറും ഒരു ഫീൽഡ് സ്ട്രക്ചറും. ആർമേച്ചറിനുള്ളിലാണ് കമ്പിയുടെ ചുരുൾ കാണപ്പെടുന്നത്. സാധാരണ ജനറേറ്ററിലെ കാന്തത്തിന്റെ സ്ഥാനമാണ് ഫീൽഡ് സ്ട്രക്ചറിന് ഉള്ളത്. ഇത് ഊർജത്തിന്റെ കാന്തിക രേഖകൾ സൃഷ്ടിക്കുന്നു. മിക്ക ജനറേറ്ററുകളും കാന്തിക മണ്ഡലത്തെ സൃഷ്ടിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. ചില ചെറിയ ഇനം ജനറേറ്ററുകളിൽ സ്ഥിരകാന്തം കണ്ടുവരുന്നു. ഇത്തരം ജനറേറ്ററുകളെ മാഗ്നറ്റോസ് എന്ന് വിളിക്കുന്നു. മിക്ക DC ജനറേറ്ററുകളും മോട്ടോർ ജനറേറ്റർ സെറ്റ് എന്ന് വിളിക്കുന്ന പ്രത്യേക സംവിധാനം വഴി AC മോട്ടോറുകളുടെ സഹായത്തോടുകൂടിയാണ് ചലിക്കുന്നത്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടായി മാറ്റുവാനുള്ള ഒരു വഴി കൂടിയാണ് ഇത്. ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്ന ഫാക്ടറികൾ, അലൂമിനിയം, ക്ലോറിൻ തുടങ്ങിയ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ എന്നിവയിൽ DC കറണ്ട് വൻതോതിൽ ആവശ്യമുള്ളതിനാൽ DC ജനറേറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഡീസൽ, ഇലക്ട്രിക് മോട്ടോറുകളുടെ പ്രവർത്തനം വഴി ചലിക്കുന്ന വാഹനങ്ങൾ, കപ്പലുകൾ എന്നിവയിലും DC ജനറേറ്ററുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്.